ജിനേഷ് ബ്രോ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കോമഡി കഥാപാത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മാറി 2017 ആ കാലഘട്ടം തുടങ്ങിയിട്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒന്ന് ബാക്കിലോട്ട് നോക്കുമ്പോൾ ഹൗ ഡു യു ഫീൽ? സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കരിയർ തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഇത്രയും ബ്രോ പറഞ്ഞ പോലെ ഇത്രയും വർഷമായി. അപ്പോൾ അന്ന് തൊട്ടേ ഞാൻ മാക്സിമം കണ്ടൻറ്റുകൾ ഇട്ടു. പിന്നെ ഞാൻ ജോലി ഉപേക്ഷിച്ചു, ഫുൾ ടൈം എൻ്റെ ഒരു വരുമാനമായി, കോണ്ടന്റ് ക്രിയേഷൻ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അപ്പോൾ ഞാൻ ചെയ്തു വെച്ചേക്കുന്ന കോമഡി സാധനങ്ങളൊക്കെ ആൾക്കാർക്ക്, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം എങ്ങനെയുള്ള സാധനങ്ങളാണെന്നൊക്കെ. പക്ഷെ പണിയെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൊരു സാധനമല്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പോൾ അതുമായിട്ട് ഒട്ടും റിലേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത വേറൊരു ക്യാരക്ടറാണ് പണിയിൽ ചെയ്യുന്നത്. ഇതുവരെ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ കള്ളായിപ്പോ കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രം പണി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുപാട് സർപ്രൈസുകളുണ്ട്. അത് അല്ല, ഇതിന് മുമ്പ് ഇന്റർവ്യൂ ഞാനിങ്ങനെ നോക്കറിയാം, 1.5 years ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ആക്ടിങ് പ്രാക്ടീസ് ഒക്കെ ചെയ്ത്. അപ്പൊ അത് തന്നെ ആളുകൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇത് എന്തോ വലിയ സസ്പെൻസ് ഇതിനകത്ത്. അതെന്താന്ന് വെച്ചാല് ഇതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്യണ ആൾക്കാരാണ് നമ്മളപ്പോൾ. ജോയിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം ജോയിച്ചേട്ടനെ സംബന്ധിച്ച് നമ്മൾ ഇമ്പ്രൂവ് ആവാന്നുള്ളത് സിനിമയുടെ കൂടെ ഒരു ഭാഗമായിരിക്കും. അതുകൊണ്ടായിരിക്കും ജോയിച്ചേട്ടൻ അങ്ങനെ. പിന്നെ ജോയിച്ചേട്ടന് ഞങ്ങളെ ഭയങ്കര കാര്യമാണ്. ജോയിച്ചേട്ടൻ കൂടെ നിന്ന് ഞങ്ങളെ മോൾഡ് ചെയ്തെടുത്ത് അങ്ങനെയാണ് ഞങ്ങളെ ഈ സിനിമയിൽ ഇതുവരെ ജോയിച്ചേട്ടൻ കൊണ്ടുപോയിക്കുന്നത്.